സ്ത്രീധനം വാങ്ങുകയോ നൽകുകയോ ചെയ്താൽ ബിരുദം റദ്ദാക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പൊതുബോധം ഉയരുന്നില്ലെന്നും സ്ത്രീധന വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ മതിയായ അറിവില്ലെന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാനത്തെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരായ ഉപവാസം അവസാനിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാസമ്പന്നരായ ജനതയാണ് കേരളത്തിലേത് എന്നാൽ ചില വിഷയങ്ങളിൽ അത് പ്രതിഫലിക്കുന്നില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ പല വീടുകളിലും അടച്ചിടപ്പെടുകയാണ് സ്ത്രീയാണ് ധനമെന്ന പൊതുബോധം ഉയർന്നുവരാത്തതിനാലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബിരുദം നൽകുമ്പോൾ സ്ത്രീധനം വാങ്ങില്ലെന്ന് ബോണ്ട് വാങ്ങണം പരാതി തെളിഞ്ഞാൽ ബിരുദം റദ്ദാക്കണമെന്നും ഗവർണർ പറഞ്ഞു I shall not indulge in giving or taking of the dowry with a warning that if later sometime it is found that this person is party to the abatement of the party to the crime or has abated the crime then university shall be well within its rights to cancel the degree which has been given to that person തടവശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ സ്ത്രീധന പീഡനത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി I have requested the police headquarters to give a briefing on these crimes and when the police officers came to know about it they were no less enthusiastic they were so happy and they asked me to thank you സ്ത്രീ സുരക്ഷ ജനജാഗ്രത എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വിവിധ ഗാന്ധി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെ ഗവർണർ രാജ്ഭവനിൽ ഉപവസിച്ചു പിന്നീട് ഗാന്ധി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപവാസം അനുഷ്ഠിച്ച മറ്റ് ഗാന്ധിയന്മാർക്കൊപ്പം സമരം അവസാനിപ്പിച്ചു ചരിത്രത്തിലാദ്യമായി രാജ്ഭവനുള്ളിൽ നടന്ന സമരത്തിന് ഭാരതമൊന്നാകെ ഐക്യദാർഢ്യം അർപ്പിച്ചു ജനം തിരുവനന്തപുരം.